നീണ്ട വർഷങ്ങളിൽ അവിടെ വന്ന ജനലക്ഷങ്ങൾക്കുണ്ടായ കറാമത്തുകൾ ഇത്ര ലക്ഷമായിരിക്കും, ആർക്കാണ് തിട്ടപ്പെടുത്താൻ കഴിയുക? അതാണ് അവിടുന്ന് പറഞ്ഞത്. രോഗം മാറ്റിയതാണോ? എത്ര രോഗം മാറ്റിയത്? ക്യാൻസർ അത് വേണ്ട എന്ന് പറഞ്ഞാൽ ക്യാൻസർ അല്ല ഒരു രോഗവും പിന്നെ അവിടെ നിലനിൽക്കൂല. പ്രാന്ത് സുഖപ്പെടുത്തിയതാണ് എത്ര സംഭവങ്ങൾ. വിനീതനായ ഞാൻ തന്നെ മമ്മൂട്ടി മൂപ്പന്റെ വീട്ടില് അതാ ഓറെ കാണാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് നല്ല ചെറുപ്പക്കാരനായ ആരോഗ്യവാൻ പ്രാന്തനായിട്ട് അദ്ദേഹത്തിന്റെ കൈകളും കാലുകളും കെട്ടിയിട്ട് വസ്ത്രം കൊണ്ട് കെട്ടി ബന്ധസ്ഥമാക്കിയിട്ട് വാഹനത്തിലിട്ട് കൊണ്ടുവന്നിട്ട് ഷെയ്ഖുനാന്റെ വീട്ടിന്റെ മമ്മൂട്ടി മൂപ്പന്റെ വീട്ടിന്റെ കൊലായിലേക്ക് എടുത്തു കൊണ്ടുവന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്. എന്നിട്ട് അവിടെ വച്ചപ്പോഴേക്കിന് അദ്ദേഹത്തിന് എന്തൊക്കെയോ മാറ്റങ്ങളുണ്ട്. അദ്ദേഹം തന്നെ പറയുന്നു, എന്റെ കാലയിച്ചു, എന്റെ കൈയ്യയിച്ചു. അങ്ങനെ അവിടെ വെച്ച് മമ്മൂദക്കുട്ടിയാജിയുടെ നിർദ്ദേശപ്രകാരം കാലയച്ചു കൊടുത്ത് കയ്യയച്ചിട്ടില്ല. എന്നിട്ട് ഷെയ്ഖുനായെ കാണാൻ വേണ്ടി മുകളിലേക്ക് പോയതും അല്പസമയങ്ങൾക്ക് ശേഷം അവർ തിരിച്ചിറങ്ങി വരുമ്പോ ചിരിച്ച് കളിച്ച് കുശലം പറഞ്ഞ് ഇറങ്ങിപ്പോകുന്നത് എന്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ എത്ര എത്ര സംഭവങ്ങളാ, പ്രാന്ത് മാറ്റിയ സംഭവങ്ങൾ എങ്ങനെ തുടങ്ങി ഏതെല്ലാം വിഷയങ്ങളിലാണോ കറാമത്തുകൾ ഉള്ളത്, ഈ മുഴുവൻ കറാമത്തുകളും കുത്തുബുല്ലാലം സി എം വരുന്നാകിൽ പ്രകടമായിട്ടുണ്ട് എന്നത് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ അവിടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. കറാമത്ത് എങ്ങനെ പറയാൻ കഴിയും, ആർക്ക് തിട്ടപ്പെടുത്താൻ കഴിയും? എന്റെ കറാമത്തുകൾ എനിക്കുണ്ടായ അനുഭവങ്ങൾ ഏതെങ്കിലും പുസ്തകത്തിൽ നോക്കിയാക്കാണോ? ആരെങ്കിലും എഴുതിയിട്ടുണ്ടാകുമോ ഇതുപോലെ ജനലക്ഷങ്ങൾക്കുള്ള കറാമത്തുകൾ നമുക്കറിയില്ലേ? മമ്മൂട്ടി മൂപ്പന്റെ വീട്ടിലേക്ക് കുത്തുബുല്ലാലം ഷെയ്ഖുനാനെ കാണാൻ വേണ്ടി ഓരോ ദിവസവും വന്നിരുന്നത് എത്ര ആളുകളാണ്? അന്ന് മജീദ് മുസ്ലിയാര് ഷെയ്ഖിന്റെ പള്ളിയിലുണ്ടല്ലോ, അവിടെ വരുന്നവർക്കൊക്കെ അത്താണിയായിരുന്നല്ലോ മജീദ് മുസ്ലിയാര്. അങ്ങനെ ഓരോ ദിവസവും 700, 800, 900, 1000 ആളുകൾ വരുന്നു. എന്നിട്ട് എങ്ങനെ കാണാൻ നിൽക്കല് ക്യൂ ആയിരുന്നു, ആദ്യ ക്യൂ ഒന്നുമില്ല. ഇങ്ങനെ നിൽക്കാൻ തിക്കും തിരക്കും കൂടിയിട്ട് ഇങ്ങനെ നിന്നിട്ട് ആർക്കാണോ കയ്യൂക്കളോ എന്ന് പറഞ്ഞ മാതിരി ആർക്കാണോ ആദ്യം കയറാൻ കഴിയ ഓ മുന്നിലെത്തി ഇങ്ങ എത്രയോ കാലം തിക്കും തിരക്കും ഉണ്ടാക്കിയിട്ട് ഷെയ്ഖുനായി കാണാൻ പോയ അനുഭവങ്ങൾ എനിക്കുണ്ട്. അതുപോലെ പലർക്കുമില്ലേ? പിന്നെ കുറച്ചു കാലം കഴിഞ്ഞപ്പം വീടിന്റെ പണിയൊക്കെ തുടങ്ങി, വീടൊക്കെ വലിയ വീടൊക്കെ ആയി. അങ്ങനെ പിന്നെ ക്യൂ ആയി മാറിയപ്പോ രാവിലെ സുബ്ഹ് നിസ്കരിച്ചാൽ തുടങ്ങുന്ന ക്യൂ രാത്രി സമയം വരെ നീണ്ട ക്യൂ അല്ലേ അവിടെ നടക്കുന്നത്. ആ ക്യൂലായിട്ട് എത്ര ആയിരക്കണക്കിന് ആളുകൾ, നിങ്ങൾ മനസ്സിലാക്കണം എത്ര കൊല്ലമാണെങ്കിലും ഷെയ്ഖുന മമ്മൂട്ടി മൂപ്പന്റെ വീട്ടിൽ വിശ്രമിച്ചിട്ടുള്ളത് കിടന്നിട്ടുള്ളത്. അപ്പോൾ നാം കണക്ക് കൂട്ടുമ്പോ വർഷങ്ങളിൽ അവിടുത്തെ കാണാനെത്തിയ ജനലക്ഷങ്ങളല്ലേ ഓരോ ആളുകളും അങ്ങോട്ട് കയറി ചെല്ലുമ്പോ ഷെയ്ഖുനായെ കാണുമ്പോ എന്തൊക്കെ പ്രശ്നങ്ങളിലൊക്കെ അവിടെ നേടിയെടുത്തങ്ങോട്ട് പോകണം എന്ന നിലക്കല്ലേ ഷെയ്ഖുനാന്റെ അടുക്കലേക്ക് കയറി ചെല്ലുന്നത്. അവർക്ക് എന്തൊക്കെ പറയാണ്ടോ, കുട്ടിനെ കെട്ടിക്കാനുണ്ട്, എന്റെ മോക്ക് മക്കളില്ല, അല്ലെങ്കിൽ മറ്റാക്ക് രോഗമുണ്ട്, സാമ്പത്തികമില്ല, ഭർത്താവിന് പണിയില്ല, അല്ലെങ്കിൽ ഭാര്യക്ക് സുഖമില്ല, ഇങ്ങനെ തുടങ്ങി എന്തൊക്കെ പറയാണ്ടോ ഒക്കെ അങ്ങോട്ട് പറയുമ്പോ എല്ലാം അവിടെ അങ്ങോട്ട് പാസ്സാക്കി ഇങ്ങനെ അങ്ങോട്ട് ഇങ്ങനെ നോക്കുമ്പോ നീണ്ട വർഷങ്ങളിൽ അവിടെ വന്ന ജനലക്ഷങ്ങൾക്കുണ്ടായ കറാമത്തുകൾ ഇത്ര ലക്ഷമായിരിക്കും, ആർക്കാണ് തിട്ടപ്പെടുത്താൻ കഴിയുക? അതാണ് അവിടുന്ന് പറഞ്ഞത്. ആ കറാമത്ത് ഹയാത്ത് കാലത്താണെങ്കിൽ ഇത് മറ്റുള്ള മഹാന്മാരിൽ നിന്ന് പ്രത്യേകതയാണെന്ന് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ മനസ്സിലാക്കണം. ഇത് ഉന്നതന്മാരുടെ നാവുകൊണ്ട് പറയുന്നത് കേൾക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടല്ലോ. കാരണം അത്രമാത്രം ത്യാഗങ്ങളും പ്രയാസങ്ങളും തരണം ചെയ്തുകൊണ്ട് പരിശുദ്ധമായ സുന്നത്തിയമായത്തിന് വേണ്ടി മഹാനവർ നിലകൊണ്ടു എന്നതാണ് ഇതിന്റെ കാരണം.
മഹാനായ സുൽത്താനിലൊരു എ പി ഉസ്താദൊക്കെ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. ഓരോ ദിവസവും ആയിരക്കണക്കിന് റക്അത്തുകൾ സുന്നത്ത് നിസ്കരിച്ചതും ബഹുമാനിക്കേണ്ടതിനെ ബഹുമാനിക്കേണ്ട നിലക്ക് തന്നെ ബഹുമാനിച്ചതും സുബ്ഹാനല്ലാഹ്. ബഹുമാനിക്കേണ്ടതിനെ ബഹുമാനിക്കേണ്ട നിലക്ക് ബഹുമാനിച്ചു, ആ ബഹുമാനം ലോകത്തിന്റെ മുന്നിൽ പഠിപ്പിച്ചു കൊടുത്തു. നിന്ദിക്കേണ്ടതിനെ നിന്ദിക്ക തന്നെ ചെയ്തു. വിധേയത്തിലൂടെ അവർ ഹൃദയത്തിലുണ്ടായിരുന്ന ദേഷ്യം അത് ചെറുതൊന്നുമല്ല, നിങ്ങൾ മനസ്സിലാക്കണം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കെറാമത്ത്, എല്ലാ നിരക്കുള്ള കെറാമത്ത്, അത് ഈ ഖർക്കുല്ലാദത്ത് എന്ന് പറയുന്ന അത്ഭുത സംഭവങ്ങളുടെ കെറാമത്തും ഇസ്തിഖാമത്ത് എന്ന് പറയുന്ന ഉന്നതമായ കെറാമത്തും. ഏതേത് പ്രതിസന്ധി രംഗങ്ങളിലും സുന്നത്ത് ജമാഅത്താകുന്ന ആദർശത്തിൽ ഉറച്ചു നിൽക്കുക എന്ന് പറയുന്ന ആ ഇസ്തിഖാമത്ത് എന്ന് പറയുന്ന കറാമത്ത്, അത് ഏതാനും മഹത്തുക്കൾക്ക് അല്ലാഹു തആല ഇത് രണ്ടും കൂടി ഒരുമിച്ച് കൂട്ടിക്കൊടുക്കും. അതിൽപ്പെട്ട മഹാനാണ് കുത്തുബുല്ലാലം സിയം വലിയുല്ലാഹി കദ്ദസല്ലാഹു സർഹുല്ലദീ തങ്ങള്. അത് അവിടുത്തെ മടവൂരിൽ ദർശനം നടത്തുന്ന സമയത്ത് ഇവിടെ ഉണ്ടായ സംഭവങ്ങൾ എല്ലാ വർഷവും നമ്മൾ കേൾക്കുന്നതാണ്. അങ്ങനെ എത്ര എത്ര സംഭവങ്ങൾ ഇപ്പൊ നമ്മളെ ഇവിടെ ആണ്ടിനെപ്പോഴും നമ്മളെ കൂടെ ഉണ്ടാക്കുന്ന കെ വി ഹാജി, അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു, അദ്ദേഹത്തിന്റെ ചെറുപ്പകാലത്ത് ഒരു ദിവസം ഷെയ്ഖുനാന്റെ കൂടെ നടക്കാനുള്ള ഒരു ചാൻസ് ഉണ്ടായി. നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ബൈക്ക് കൊടുവള്ളി ഭാഗത്തോടെ ഒരു ബൈക്ക് ഇങ്ങനെ നടന്നു പോകുമ്പോൾ പറഞ്ഞു, മോനെ കുറച്ച് കഴിഞ്ഞാൽ ഒരുത്തൻ നമ്മുടെ അടുത്ത് വന്ന് സലാം പറയും, ഞാൻ അവന്റെ സലാം മടക്കില്ല കേട്ടോ. ഷെയ്ഖുനാ പറഞ്ഞു, അങ്ങനെ കെ വി ഹാജിയുടെ മനസ്സിൽ ആരായിരിക്കും വരുന്നത് എന്ന് ഇങ്ങനെ ഓർത്ത് കുറെ അങ്ങോട്ട് എത്തിയപ്പോൾ ഒരാൾ വന്നു, അസ്സലാമു അലൈക്കും സലാം പറഞ്ഞു. മറുപടി കുഫ്ർ എന്നായിരുന്നു മറുപടി. അപ്പൊ അയാൾ വീണ്ടും വന്ന് പുറത്തുകൂടി വന്നിട്ട് അസ്സലാമു അലൈക്കും, അപ്പോഴും പറഞ്ഞു കുഫ്ർ. അപ്പൊ അയാൾ വീണ്ടും വന്ന് മൂന്നാമത് അസ്സലാമു അലൈക്കും, അപ്പൊ മറുപടി പരിപൂർണ്ണ കുഫ്ർ എന്നായിരുന്നു. പരിപൂർണ്ണ കുഫ്ർ, അതും പറഞ്ഞങ്ങ് പോയി. കെ വി ഹാജി പറയാ, ഞാൻ അദ്ദേഹത്തിനെ പറ്റി അന്വേഷിച്ചു, ആ നാട്ടിലെ മൂത്ത വഹാബിയായിരുന്നു അത്, ആ നാട്ടിലെ പ്രമാണിയായിരുന്നു, ആ നാട്ടിലെ മുതലാളിയായിരുന്നു, വഹാബിയുമാണ്. അദ്ദേഹത്തിനെ പറ്റി പറഞ്ഞ അദ്ദേഹത്തിന് സലാമിന് മറുപടി പറഞ്ഞ പരിപൂർണ കുഫ്. ഇങ്ങനെ ബിദ്അത്തിന്റെ അഹിരികാരോട് കഠിനമായ ദേഷ്യം സിയമ്പുരിയുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. വിനീതനായ എന്നോട് എന്നെ പറഞ്ഞു, ഞാനത് പലപ്പോഴും ഇവിടെ പങ്കുവച്ചിട്ടുണ്ട്. എന്റെ നാട്ടിൽ തബലീഗാൻ ഉണ്ടായപ്പോൾ ഞാൻ അഭിവനം പറഞ്ഞ സമയത്ത് തബലീഗ ഇസ്ലാമിലെന്ത് തബലീഗ്, കാഫറാണവൻ, ചത്തുപോ, സലാം പറയരുത്, മടക്കരുത്, മുസ്ലിം കേറുന്ന സ്ഥലത്ത് അവനെ കേറ്റരുത്, പള്ളിയിൽ കേറ്റരുത്. ഇത്രത്തോളം പറഞ്ഞത് ബിദ്അത്തുകാരോട് കഠിനമായ ദേഷ്യമായിരുന്നു. ഈ ദേഷ്യം എവിടുന്ന് കിട്ടി? ലോകത്തിന്റെ നേതാവ് അഷ്റഫുൽ ഖൽഖി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാണത്, കുല്ലു ബിദ്അത്തിൻ ദലാല വ കുല്ലു ദലാലത്തിൻ ഫിന്നാ. ബിദ്അത്ത് എന്ന് പറയുന്നത് നരകത്തിലേക്ക് പോകുന്ന വഴിപിഴച്ച സാധനമാണത്. അതുകൊണ്ട് ഒരു നിലക്കും ബിദ്അത്തുമായി ബന്ധം പുലർത്താൻ പാടില്ല എന്ന് ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാ.